ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഈ ഒരു കളർ പേപ്പർ വെച്ചിട്ട് ഒരു അടിപൊളി ലാൻഡാണ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എ ഫോർ സൈസിലുള്ളൊരു 6 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളറൊക്കെ നമുക്ക് ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 12 പീസ് കിട്ടും. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പേപ്പർ ഇതുപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു ലാൻഡേൻ്റെ മോഡൽ ഇതിലേക്ക് വരച്ചു കൊടുക്കാം. നമ്മളിതുപോലെ ഹാഫായിട്ട് മടക്കുന്നത് നമ്മൾ ലാൻഡേൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമേ ഇതിലേക്ക് വരച്ച് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നീറ്റിൽ നമ്മളെ ലാൻഡേൻ്റെ മോഡൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മോഡൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഒരുമിച്ച് പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് തന്നെ ഒരു 6 പീസൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ബാക്കിയുള്ള പീസും കൂടെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ ഇതിലേക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാം ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 12 പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഹാഫായിട്ട് മടക്കിയിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കവിടെ ഗ്ലൂ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സെൻറ്റർ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു 12 പീസ് നമുക്ക് ഈ ഒരു സെയിം മെത്തേഡിലൊന്ന് ഗ്ലൂ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളിതെല്ലാം സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇനി നമുക്ക് ഗ്ലൂ ചെയ്യേണ്ടത് മുകളിലും താഴെയാണ്. അപ്പോൾ ഞാൻ അവിടെയും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗവും താഴെ ഭാഗവും ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഗ്ലൂ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്യാണ്. ഇനി നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ താഴെ ഭാഗത്തും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ പീസും ഇതിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ഗ്ലൂ ചെയ്തിട്ട് നമ്മൾ 12 പീസും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ 12 പീസും നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 2 എൻഡും കൂടെ ഒന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ഗ്ലൂ അപ്ലൈ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മൾ അടിപൊളി ലാൻഡേൺ റെഡി ആയിട്ട് കിട്ടും. ഇത് ശരിക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലാൻഡാണ്. ശരിക്കും നമുക്കൊരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ പേപ്പർ മാത്രം മതി നമുക്ക് ഈ ഒരു ലാൻഡാണ് റെഡിയാക്കാനായിട്ട്. കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാനിതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് ഇതുപോലെ ഒരു ഹാഫ് മൂൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്നാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു കളർ പേപ്പറിൻ്റെ സെയിം കളർ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു ഹാഫ് മൂണും അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ ഭംഗി കിട്ടും. അപ്പോൾ ഞാനിതുപോലെ മറ്റൊന്നും കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2-3 എണ്ണമൊക്കെ ഒരുമിച്ച് ചെയ്ത് വെക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി. അപ്പോൾ നമുക്ക് വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഇതുപോലെ റെഡിയാക്കിയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാലും എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയും നമുക്ക് നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.